എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു പെണ്ണുകാണലിൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 9.5 പൊരുത്തത്തിൻ്റെ കഥ. ആ കഥ നമുക്ക് പറയാം. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2002 ജൂണിലോ ജൂലൈയിലോ ആ സമയത്താണ്. അപ്പോൾ ഞാനന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ടൈമാണ് കേട്ടോ. ഒരു ട്യൂഷൻ സെൻറ്ററിലെ ഹൈസ്കൂൾ പിള്ളേർക്ക് മാത്സിന് ട്യൂഷൻ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ 10-ാം ക്ലാസ് ഫെയിലായിട്ട് നമ്മൾ വീണ്ടും എഴുതുമല്ലോ, സെപ്റ്റംബർ മാർച്ചൊക്കെ അങ്ങനെ എഴുതുമല്ലോ. അതിന് വേണ്ടിയിട്ട് വരുന്ന കുറച്ച് കുട്ടികളുടെ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചില ദിവസം അവർക്കും കൂടി ക്ലാസ് ഉണ്ടാവും, ടൈം ടേബിൾ അനുസരിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഒരു 8 മണിക്ക് പോയിട്ട് നടന്നിട്ടാണ് പോവുക. ഒരു പാടം കയറി കുറച്ച് ദൂരം ഓണിയുണ്ട്, അത്യാവശ്യം വഴിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവർക്കുള്ള ക്ലാസ്സും കൂടി ഉണ്ട്, അതും കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിയായിട്ടാണ് തിരിച്ച് വരുന്നത്. നല്ല വിശന്ന പട്ടിയായിട്ട് വരണേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു മഴയും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിശന്ന് വലഞ്ഞ് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും ഹാളിലിരിക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ അവർ ഹാളിലുണ്ട്. പിന്നെ അവിടെ തന്നെ ചെയറിൽ രണ്ട് കണ്ടുപരിചയില്ലാത്ത രണ്ട് ചേട്ടന്മാരിരിക്കുന്നു കേട്ടോ. ഞാൻ വേഗം അകത്തേക്ക് സ്കൂട്ടായി. അപ്പോൾ അമ്മ എൻ്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ദേ അങ്ങോട്ടൊന്ന് ചെല്ലേ, അവർ നിന്നെ കാണാൻ വന്നിരിക്കുകയാണ്, വായോ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. കാരണം ഇവരുടെ അടുത്തൊന്നും ചെന്നിട്ട് വേണം എനിക്ക് വല്ല ഭക്ഷണം എടുത്ത് കഴിക്കാൻ വെച്ചിട്ട് വയ്യ. അപ്പോൾ അതിൽ ഒരാൾ ബ്രോക്കറും ഒരാൾ നമ്മുടെ ചെറുക്കൻ്റെ ചേട്ടനും ആണ് കേട്ടോ. അപ്പോൾ എന്നോട് പേരെന്താ, പഠിച്ചത് എവിടെയാ, അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് പോന്നു, അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് പോന്നു. എന്നിട്ട് ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ചെക്കൻ ഈ ആലോചന വന്നിരിക്കുന്നത് നമ്മുടെ ചേലക്കര ഇളനാടാണ് സ്ഥലം പ്രോപ്പർ. ചെക്കൻ്റെ അമ്മയും അച്ഛനൊക്കെ നേരത്തെ മരിച്ചു പോയിത്രേ. അപ്പോൾ അവരെ ചേട്ടനും ഫാമിലിയും ചെക്കനും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് താമസിക്കണം. അപ്പോൾ ഇപ്പോൾ അവർക്ക് രണ്ട് പേർക്കും വീട് പണിയുന്നുണ്ട്, ചേട്ടനും ഇങ്ങോർക്കും വീട് പണിയുന്നുണ്ട്. അപ്പോൾ ഈ വീട് പണി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒരു കല്യാണം ശരിയാക്കി, ഇങ്ങോരെയും കല്യാണം കഴിപ്പിച്ച. അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണം പാലുകാച്ചൽ കല്യാണം അങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് നടത്താമെന്നാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ചെക്കൻ എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രാക്ടർ ട്രില്ലർ ജീപ്പ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ നിറയെ കൃഷിയൊക്കെ ഉള്ള കാരണം ഈ ട്രാക്ടർ ട്രില്ലറിനൊക്കെ നല്ല ഓട്ടമൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ റബ്ബറും തോട്ടം, പിന്നെ പച്ചക്കറി കൃഷി കുറേ ഉണ്ട്, പിന്നെ നെൽപ്പാടുണ്ട്. അങ്ങനെ കുറേ പ്രമാണങ്ങളൊക്കെ കയ്യിലുള്ള ഒരു പ്രമാണിയാണ്. പിന്നെ ജോലിയെന്ന് പറയാനായിട്ട് ഇതൊക്കെ നോക്കി നടത്തലേ. അപ്പോൾ അതല്ലെങ്കിൽ ഈ ചേലക്കര ഇളനാട് ഭാഗത്തൊക്കെ നല്ല സൂപ്പർ തോട്ടങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുരേഷിൻ്റെ വീട് അവിടെയാണ്, ഇളനാടാണ്. ആ വലിയ കയ്പയ്ക്ക കൃഷിക്കാരനാട്ടാ. ഫീസ് അടയ്ക്കാനുള്ള പൈസയും ഒക്കെ സ്വന്തമായിട്ടുണ്ടാക്കും. അന്ന് വലിയ പണക്കാരനായിരുന്നു. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഇത്തിരി പ്രാരാബ്ദം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നു, സോറി കേട്ടാ. അപ്പോൾ അമ്മ പറഞ്ഞേ, അവളുടെ റിസൾട്ട് വന്നിട്ട് നല്ല മാർക്കുണ്ടെങ്കിൽ അപ്പോൾ പി ജിക്ക് വിടണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു. കല്യാണക്കാരിയൊന്നും ഇങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പോഴേക്കും അവിടുന്ന് മറുപടി വന്നു, അയ്യോ അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞിട്ട് അതിലും പഠിക്കാമല്ലോ. അപ്പോൾ അകത്ത് ഇങ്ങനെ ഊണുമേശയിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലിരുന്നിട്ട് കിട്ടുന്നേട്ടും പറയണ പോലെ പറഞ്ഞു, ആ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ജാതകക്കുറിപ്പിൻ്റെ ഒരു പകർപ്പൊക്കെ മേടിച്ച് പതുക്കെ അവർ സ്ഥലം വിട്ടു കേട്ടോ. ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ദീപുവിൻ്റെ വീട്ടിലന്ന് ഫോണിലോ നമ്മുടെ വീട്ടിലപ്പോഴൊന്നും ഫോൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ജാതകം ശരിയായിട്ടുണ്ട്, ഒരു 9.5 പൊരുത്തുണ്ട്, അടിപൊളി ചേർച്ചയാണ്, ഞായറാഴ്ച ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ചയായി. രാവിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയി നല്ല കുട്ടപ്പയായിട്ട് നിന്നു. അപ്പോൾ ചെക്കൻ കാണാൻ വന്നു. ചെക്കൻ്റെ പേര് എനിക്കങ്ങനെ ഓർമ്മ കിട്ടണില്ല കേട്ടോ, കുറേ ആലോചിച്ച് നോക്കി പക്ഷെ ഓർമ്മ കിട്ടണില്ല, അതാണ് ഞാൻ പറയാത്തത്. പിന്നെ നമ്മൾ മാത്സിലൊക്കെ ആണെങ്കിൽ കിട്ടാത്ത എന്തെങ്കിലും ആണെങ്കിൽ അതിന് നമുക്ക് എക്സിന് പേര് കൊടുക്കാം, അതിപ്പോൾ ഒരു മനുഷ്യനായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അപ്പം ചെക്കൻ വന്നു, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, 1.5 അടി 7 ഇഞ്ച് ഹൈറ്റൊക്കെ ഉണ്ട്, 200 ഒരു മെലിഞ്ഞ ടൈപ്പ് ശരീരം. അന്ന് പിന്നെ ഞാനും മെലിഞ്ഞിട്ടാണല്ലോ, പാൻറ്റും ഷർട്ടൊക്കെയാണ് വേഷം. അങ്ങനെ എൻ്റെ കയ്യിൽ എന്നെ വിളിച്ചു, ചെക്കനെ കണ്ടു. ചെക്ക എന്നോട് എന്തെങ്കിലും ചോദിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. വീണ്ടും പെരുന്നാളൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഞാനത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അവർ പോയിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് വരേണ്ടവരുണ്ടെങ്കിൽ ഞായറാഴ്ച പിന്നത്തെ ഞായറാഴ്ച അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ അടുത്ത ഞായറാഴ്ച ചെയ്യും.
അപ്പോൾ എൻ്റെ മൂന്ന് ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചിയും കൂടി ഉണ്ട്. പക്ഷേ ചേച്ചി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് ട്രെയിനിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ച് ഇത്രയും ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൗകര്യം കുറവാണ് അവർക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണി നടക്കണോണ്ട് അവിടെ ഇങ്ങനെ ലേറ്റ് ആവണേ. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് ആയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നാണ് അച്ഛൻ്റെ ഒരു വാശി. കാരണം ഇത്രയൊക്കെ പാസ്സായി ആൾ ഇവിടെ വരെ എത്തിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന ആൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ അത് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ജോലിയൊക്കെ കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പോലീസ് ഫാമിലിയിലേക്ക് ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ നമ്മൾ വീണ്ടും കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആ മൂന്ന് ചേച്ചിമാരുടെ ചേട്ടന്മാരും പിന്നെ എൻ്റെ സ്വന്തം ബ്രദർ ഉണ്ടല്ലോ, ആ ചേട്ടനും കൂടിയിട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഞായറാഴ്ചയായി, എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് തന്നെ പ്ലാൻ ഇട്ടേക്കണം. അപ്പോൾ രാവിലെ തന്നെ ചേട്ടന്മാരൊക്കെ ചേച്ചിമാരെയും പിള്ളേരെയൊക്കെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് ഒരു ചെറിയ ലഘു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ നമ്മളും വെറുതെ ഇരിക്കുന്നല്ല, നമ്മളും തിരക്കിലാണ്. നമ്മൾ ഊണൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിലാണ്. കാരണം അവർ ചിക്കനെ കണ്ടുവരുമ്പോഴേക്കും നമ്മളിവിടെ ചിക്കനൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര ആ നേരക്കായി, അവർ തിരിച്ചെത്താറായിട്ടാണ് അപ്പോൾ എത്തിയവർ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ. നമ്മുടെ ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ടിന് ടിക്കറ്റ് എടുത്തിട്ട് പടം തുടങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അമ്മ നോക്കുമ്പോൾ ആരും പ്രത്യേകിച്ചൊന്നും പറയണമൊന്നുമില്ല. അപ്പം അമ്മ എന്നെ അങ്ങോട്ട് ചോദിച്ചു, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോഹന? അപ്പോൾ മോഹൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ടീച്ചറ് ചേട്ടനാണ്. അമ്മയ്ക്ക് പിന്നെ അത് മൂത്ത മോഹൻ തന്നെയാണ്. ആളെന്ന് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്ക് ഈ മൂന്ന് മരുമക്കളിന് മൂന്നാളെയും നല്ല ഇഷ്ടമാണ്. ബാക്കിയുള്ളവരെ അമ്മ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ മോഹനോട് പറയാണ്, ആ യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആളെന്ന് കുറച്ച പോലത്തെ മറുപടിയാണ് കേട്ടോ. എന്താ പോയിട്ട് വിശേഷം? അമ്മ ചോദിക്കുക. അപ്പോൾ മോഹൻചേട്ട കുറച്ച് നേരത്തേക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയായി. അതായത് അവരിവിടുന്ന് ബസ്സിനാട്ടാണ് പോയത്. അപ്പോൾ അന്ന് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ കല്യാണം ശരിയെന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും കോളേജ് വിളിച്ച് പോണ പരിപാടിയൊന്നും വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ജീപ്പിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ജീപ്പ് അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജീപ്പിൽ കുറേ ദൂരം പോയി. പിന്നെ ജീപ്പ് അവിടെ നിർത്തി. പിന്നെ ഒരു ഇങ്ങനെ കയറ്റം ഹൈറ്റ് കൂടി 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 വരുന്ന ഒരു ഇങ്ങനെ കുത്തനെയുള്ള ഒരു റബ്ബർ തോട്ടാണ്. അതിൽ കൂടെ കുറച്ചുകൂടി നടക്കണം. അപ്പോഴാണ് അതിൻ്റെ അപ്പുറം തന്നെ വീട്. അതിപ്പോൾ നമ്മുടെ ഡോറയുടെ പ്രയാണം പോലെയായില്ലേ, ബസ് ജീപ്പ് വലിയ തോട്ടം. അങ്ങനെ അവരവിടെ എത്തി. ഇവരെ റിസീവ് ചെയ്യാനായിട്ട് ചെക്കൻ കുറച്ചിങ്ങോട്ട് നടന്നു വന്നു കേട്ടാ. അപ്പോൾ ആളെല്ലാവരെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എല്ലാ ചേട്ടന്മാരുടെ മുഖത്തും നല്ല അത്യാവശ്യം ഗൗരവഭാവമാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ചേട്ടൻ മാത്രത്തിൽ ഒരു പാവൻ ലുക്കാണ്. അപ്പോൾ ഈ ചെക്കൻ വന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞേ, ഇങ്ങനെ നടക്കണതിൻ്റെ കൂട്ടത്തിൽ, ചേട്ടാ എനിക്ക് ഈ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല ചേട്ടാ. ഈ കല്യാണം എന്നല്ല, ആൾക്ക് കല്യാണമേ കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞ്. അവരോട് ഞാൻ പറഞ്ഞതാ എന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കണ്ടായിരുന്നു, പക്ഷെ സമ്മതിക്കണില്ല. അത് നടക്കില്ല കേട്ടോ ചേട്ടാ, ചേക്കൻ തർപ്പിച്ച് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഈ ചേട്ടന് എൻ്റെ ചേട്ടന് ഭയങ്കര ഷോക്കായി. ചേട്ടൻ മീൻസ് ചേച്ചിയുടെ ചേട്ടൻ. അപ്പോൾ ഭയങ്കര ഷോക്കായി. അപ്പോഴേക്കും ഇവർ നടന്ന് വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ ചേടുത്തിയമ്മ ആൾക്കാർ എല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും ചായ വന്നു, മിക്സർ വന്നു, പിന്നെ ബിസ്ക്കറ്റ് വന്നു, ജിലേബി ലഡു എല്ലാം വന്നു. ഒരു ഗ്ലാസ് ചായ ഈ ചേട്ടനും കിട്ടിയിട്ടാ. ആൾക്ക് ചായ കുടിക്കാനും തോന്നുന്നില്ല, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അവർ വീട്ടുകാരാണെങ്കിൽ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇവർക്ക് വരാനായിട്ട് ചേട്ടനും ഇവർ കൂടെ ഉണ്ട്. പിന്നെ അതിന് താഴെയാണല്ലോ ജീപ്പ് ഇട്ടേക്കണത്. അപ്പോൾ അങ്ങനെ ആ ജീപ്പ് വരെ ആള് വന്നു. എന്നിട്ട് ആ ജീപ്പിൽ കയറ്റിയിട്ട് ഇവരെന്നെ ബസ് കിട്ടണ സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അപ്പോൾ സ്റ്റാൻഡിലാണെങ്കിൽ ഒരു ബസ് ഇങ്ങനെ ആളെ എടുത്തിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് നിൽക്കട്ടാ. അപ്പോൾ അവർ ഓടിക്കേറി. അപ്പോൾ ബസ്സിൽ അത്യാവശ്യം ആൾക്കാരായിട്ടാണല്ലോ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാൾക്കും നാല് സ്ഥലത്താണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മുടെ ചേട്ടനെ അവിടെ വെച്ചിട്ട് ഈ കാര്യം പറയാൻ പറ്റിയില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള അവിടേക്കുള്ള സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോഴേക്കും ചേട്ടന്മാരെ കൺട്രോൾ പോയി. നമ്മുടെ പ്രേമത്തിലെ പോലെ നടിഞ്ഞരമ്പ് വലിഞ്ഞ് മുറുകണ് പെശികളാകെ ഉരുണ്ട് കയറണ് ചങ്കിനകത്തൊരു തളമടിക്കണ് കയ്യും കാലും വിറ വിറയ്ക്കണ് തൊട്ടി തൊട്ടിക്കണ് ആ മോഡലായി എല്ലാവർക്കും കേട്ടോ. എന്നിട്ട് നേരെ അവരൊരു ടെലിഫോൺ ബൂത്തിൽ അങ്ങോട്ട് കയറിയിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചു. അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ലല്ലോ. എന്നിട്ട് നമ്മുടെ കമ്മീഷണറിലെ സുരേഷ് ഗോപിനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് നാല് ഡയലോഗ് അങ്ങോട്ട് കാച്ചി.
ഒരുമാതിരി ആളെ കളയണ പരിപാടിയായി പോയിട്ടാണ്. ഞങ്ങൾ ഇത്രയും മെനക്കെട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു വാക്ക് മുന്നേ പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറേ നക്ഷത്രം മുറുക്കും. അങ്ങനെ നല്ല അടിപൊളി ഡയലോഗ് അടിച്ച് അവർക്ക് ആ പോയതിൻ്റെ ക്ഷീണം തീർത്തു. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായിട്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ ചേച്ചിമാരും പിള്ളേരും എല്ലാവരും കൂടി വന്ന് ചിക്കനും എല്ലാവരും കൂടി നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. നമുക്കറിയാലോ നമുക്ക് വിധിച്ചിട്ടുള്ള ആൾ വണ്ടിയും വിളിച്ചും ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഈ കഥകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭരതനോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ആളിങ്ങനെ ഒന്ന് എടുവേർപ്പെടും. എന്നിട്ട് പറയും അച്ചക്കൻ്റെ ഒരു ഭാഗ്യം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലേ, നിങ്ങൾ ചിരിച്ചോ, നിങ്ങൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് ചിരിക്കുക, നിങ്ങളുടെ പ്ലസൻറ്റ് മൈൻഡായിട്ടിരിക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ ആരെയും അപമാനിക്കാനോ നാണം കെടുത്താനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിമാർ അവരുടെ ചേട്ടന്മാരൊക്കെ ഈ കഥ ഓർക്കണുണ്ടോയെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ ചേച്ചിമാർ ആരെങ്കിലും കാണുകയാണ് അവർക്ക് ഈ കഥയൊക്കെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ എന്നോട് പറയുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാട്ടാ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത ക്ലീനിങ് ടാസ്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുപോലെ തന്നെ ഡ്രൈവിംഗ് കഥ, അത്യാവശ്യം ഉപ്പുമുളകും മസാലയൊക്കെ ഇട്ടിട്ട് ഞാനത് കൊണ്ടുവരാം ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ.